ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ പ്രാഥമിക പരീക്ഷ നാല് ഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം പതിനാറ് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് നാല് ഘട്ടങ്ങളായിട്ട് പ്രിലിമിനറി എക്സാം എഴുതിയിട്ടുള്ളത് നാല് പൊതു പ്രാഥമിക പരീക്ഷയുടെയും കട്ട് ഓഫ് മാർക്ക് എത്ര വരും മെയിൻ എക്സാം എപ്പോൾ നടത്തും എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പി എസ് സി ഓരോ ഘട്ടത്തിലും മിനിമം പതിനായിരം പേരെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് മെയിൻ എക്സാം നടത്താൻ തീരുമാനിച്ചാൽ ഏകദേശ കട്ട് ഓഫ് എത്ര വരുമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് എൽ ജി എസ് എക്സാമിൻ്റെ കാര്യത്തിൽ അൻപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളവരൊക്കെ സേഫ് സോണിലായിരിക്കും എൽ ഡി സി എക്സാമിന് അറുപത്തി മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവരും സേഫ് സോണിലാണ് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അറുപത്തി എട്ട് മാർക്കിന് മുകളിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ കാര്യത്തിൽ എഴുപത്തി അഞ്ച് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യേണ്ടി വരും കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപേക്ഷകരുടെ എണ്ണം കൂടുതലുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എക്സാമാണ് അതിനാൽ തന്നെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഉയരാനാണ് സാധ്യത പി എസ് സിന് പതിനായിരം പേരെയല്ല അതിൽ കൂടുതൽ പേരെ ഒരു ഇരുപതിനായിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയിൻസ് എക്സാം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വളരെ കുറവായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക എൽ ഡി എസ് അൻപത് മാർക്ക് എന്നുള്ളത് ഒരു നാൽപ്പതിലേക്കൊക്കെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ എൽ ഡി എസ് സിയുടെ അറുപത്തിയഞ്ച് മാർക്ക് അൻപത്തി അഞ്ച് റേഞ്ചിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് എത്ര പേരെ കൂടുതൽ ഉൾപ്പെടുത്തുന്നുവോ അത്രയും കട്ട് ഓഫ് താഴ്ന്നു വരാനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് ഐ സി ഡി എ സൂപ്പർവൈസർ നാൽപ്പത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവർക്കൊക്കെ മെയിൻ എക്സാം എഴുതാനുള്ള സാധ്യത കാണുന്നുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് മുപ്പത്തി മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യേണ്ടി വരും ഇനി വേക്കൻസി കുറവുള്ള അതേപോലെ തന്നെ അപേക്ഷകർ കൂടുതലുള്ള മറ്റു തസ്തികകളുണ്ട് അതിനൊക്കെ അറുപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ സേഫ് സോണിലായിരിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ബൈ ട്രാൻസ്ഫർ തസ്തികയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ അതായത് ഇപ്പോൾ നിലവിലെ ഗവൺമെൻറ് സർവീസിലുള്ളവർ ഉയർന്ന തസ്തികയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതിയിട്ടുണ്ട് അവർക്ക് ഒരു ഇരുപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്താൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്കുള്ള എക്സാം എഴുതാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പി എസ് സിയുടെ നോർമലൈസേഷൻ ചെയ്യുന്നതിന് ഏത് രീതി അവലംബിക്കുമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല അതിനുശേഷമായിരിക്കും ഓരോ ഘട്ടത്തിലും സെപ്പറേറ്റ് കട്ട് ഓഫ് വേണമോ അതോ മാർക്ക് ഏകീകരണം വേണമോ എന്ന് തീരുമാനിക്കുന്നത് നോർമലൈസേഷനും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷനെ പറ്റിയിട്ട് പി എസ് സി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഏത് മാർഗമായിരിക്കും അതിനെ അവലംബിക്കുക എന്ന കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല അതറിഞ്ഞാൽ മാത്രമേ ഈ നാല് ഘട്ടങ്ങളിലും സെപ്പറേറ്റ് കട്ട് ഓഫ് വേണമോ അതോ നാല് ഘട്ടങ്ങളും ഒരുമിപ്പിച്ചിട്ട് ഒറ്റ കട്ട് ഓഫ് വേണമോ എന്ന കാര്യം തീരുമാനമാവുകയുള്ളൂ പി എസ് സിയുടെ ഭാഗത്തു നിന്നും മാർക്ക് ഏകീകരിക്കുന്ന സമയത്ത് ഇതിനൊരു കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ മാത്രമേ ആദ്യഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയവരുടെയും അവസാന ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയവരുടെയും മാർക്കുകൾ തമ്മിൽ ഏകീകരിച്ചിട്ട് ഒരു പൊതുവായ കട്ട് ഓഫിലേക്ക് എത്തിച്ചേർന്ന് ഒരു കോമൺ കട്ട് ഓഫിൽ മാർക്ക് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ നാല് ഘട്ടങ്ങളിലും എഴുതിയ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കട്ട് ഓഫിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ചിരിക്കാതെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ ടൈമാണ് ഇലക്ഷനും കഴിഞ്ഞ ഒരു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാൻ വേണ്ടി അതുകൊണ്ട് എല്ലാവരും തന്നെ മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്